ചിറയിൻകീഴ് പെരുങ്കുഴി സിയോനഗർ യുവജന കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 5th വാർഷികത്തോടനുബന്ധിച്ച് പഠനോത്സവം സംഘടിപ്പിച്ചു. അഴൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, ബാഗ്, കുട, പുസ്തകങ്ങൾ, മറ്റ് പഠനോപകരണങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. മെയ് 21 തുടക്കം കുറിച്ച പഠനോത്സവം അഴൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രബാബു ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. തുടർന്ന് വിവിധ വാർഡുകളിൽ പഠനോപകരണ വിതരണം ആരംഭിച്ചു. സമൂഹ നന്മ ലക്ഷ്യമിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിറയിൻകീഴിലെ ശക്തമായ സംഘടനയാണ് സിയോനഗർ യുവജന കൂട്ടായ്മ. തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കിവെച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന യുവാക്കളുടെ ഈ കൂട്ടായ്മ ഇതിനോടകം തന്നെ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു. യുവാക്കൾ മാത്രമല്ല, മുതിർന്നവരും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ചിറയിൻകീഴ് പെരുങ്കുഴി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടന നിർദ്ധനർക്കും നിരാലംബർക്കും കാവലാളുകളായി മാറുകയാണ്. പെരുങ്കുഴി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഠനോത്സവ സമാപന ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് ജാക്കി കലാധരൻ അധ്യക്ഷത വഹിച്ചു. അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യമുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മുടെ പഞ്ചായത്ത് നടത്തുന്നു. ഏതെങ്കിലും ഒരു വർഷം ഓണാഘോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടികൾ നടത്തി അവസാനിപ്പിക്കുന്ന ചില സന്നദ്ധ സംഘടന നമ്മുടെ പഞ്ചായത്ത് നടത്തുന്നു. അതിനപ്പുറമായിട്ട് 4 വർഷം മാത്രം വർഷത്തിനുള്ളിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഈ സന്നദ്ധ സംഘടന നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് ഏതൊരു സംഘടനയ്ക്കും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റി രക്ഷാധികാരി സിബു യേരാജ് സ്വാഗതവും വാർഡ് അംഗങ്ങളായ സുര, ജയകുമാർ, ടി കെ റിജി, ഷീബ, ലിസി, ലതിക മണിരാജ് തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 5th പഠനോത്സവമാണ് ഇന്നിവിടെ സമാപിച്ചത്. ഈ കഴിഞ്ഞ മെയ് 21 പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു സാർ അവർക്ക് നിർവഹിച്ചു. അതുപോലെ തന്നെ ഇന്ന് പഠനോത്സവത്തിൻ്റെ സമാപനം അടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ അവർകൾ നിർവഹിച്ചിരുന്നു. ഇന്ന് എല്ലാ വർഷത്തെ പോലെയും നമ്മൾ 200-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാപനമല്ല, ഇനിയും നമ്മളെ ബന്ധപ്പെടുന്ന ബാഗിനും പഠനോപകരണ സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടുന്ന കുട്ടികൾക്ക് ഇനിയും നമ്മൾ പഠനോപകരണ സഹായങ്ങളും അവരുടെ പഠിപ്പിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകാൻ നമ്മൾ യുവജന കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി തയ്യാറാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന കൗൺസിലിംഗ്, അതായത് മാനസികമായ വീട്ടിൽ അച്ഛനും അമ്മയും ആയിട്ടുള്ള തർക്കങ്ങളും കൊച്ചുവെച്ച് വഴക്കുകളുമുള്ള അത് കുട്ടികളുടെ ജീവിതത്തെ പരക്കിനെ ബാധിച്ചു തുടങ്ങി. നമ്മൾ ഓരോ കുട്ടികളുടെയും അടുത്തും സംസാരിക്കുമ്പോൾ നമുക്ക് പതിയെ മനസ്സിലായ ഒരു കാര്യം അതാണ്. അതുപോലെ നമ്മളൊരു കുട്ടികൾക്കൊരു റിഫ്രഷ്മെൻ്റ് എന്ന രീതിയിലൊരു കൗൺസിലിംഗ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി തന്നെ ഒരു കൗൺസിലിംഗ് ആണ്. അത് സ്കൂളുകൾ മുഖാന്തരം നമ്മൾ ടീച്ചേഴ്സിനെ ബന്ധപ്പെട്ട് സ്കൂളുകൾ മുഖാന്തരം ചെയ്യാനാണ് യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് രക്ഷിതാക്കളോടും ഇത് കാണുന്ന ന്യൂസ് കാണുന്ന എല്ലാവരോടും പറയാനുള്ളതെന്നുള്ളത്, കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതും പുതിയ ടെക്നോളജി എന്നും നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കളുടെ പ്രസൻസിൽ കുട്ടികൾ പഠിക്കുന്നതിനും മൊബൈൽ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും എല്ലാ മെമ്പേഴ്സിനും പറയാനുള്ള കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. ആർ ഷിബു നന്ദി രേഖപ്പെടുത്തി. കൂട്ടായ്മയിലെ അംഗങ്ങളായ സരിത് മോൻ, അജയൻ, അല്ലമീൻ, സലിൻ, ബിബിൻ, സന്തോഷ്, സനിൽ, ഷിജു, അതുൽ, അമൽ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭാരതവിഷൻ ചിറയിൻകീഴ്.